നമ്മുടെ ബ്രഹ്മാണ്ട സിനിമയായിട്ടുള്ള ബാഹുബലി പോലും ഈ കഥയിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു കഥയാണ്. ഒരു കടലിനെ കടുകുമണിയാക്കാൻ സാധിക്കോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ. കാരണം ഇന്ന് നമ്മൾ വലിയൊരു കടലിനെ ഒരു കടുകുമണിയാക്കാൻ പോവുകയാണ്. പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന നമ്മളുടെ ചരിത്രമാണ്. 250 കോടിയുടെ ബാഹുബലി കണ്ട് വായ പൊളിച്ച് നിങ്ങൾ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 500 കോടിയുടെ യഥാർത്ഥ കഥ കണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ എന്നുള്ളത് നിങ്ങൾ വെറുതെ ഒന്ന് ഊഹിച്ചു നോക്കാം. വരാൻ പോകുന്ന സിനിമ എങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. സിനിമ തുടങ്ങുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊട്ടാരത്തിൽ നിന്നാണ്. അന്ന് ചോള സാമ്രാജ്യം എന്ന് പറയുന്ന ഇന്ത്യയും ശ്രീലങ്കയടക്കം ഒരുപാട് സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന, ഏറ്റവും വലിയ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചോള സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്ന സുന്ദര ചോള എന്ന് പറയുന്ന രാജാവിൽ നിന്ന് ഇദ്ദേഹത്തിന് 3 മക്കളാണുള്ളത്. 2 യുവരാജാക്കന്മാരും 1 യുവറാണിയും. മൂത്തവനാണ് നമ്മുടെ ചിയാൻ വിക്രം ചെയ്തിരിക്കുന്ന കഥാപാത്രം. ആദിത്യ കരികാലൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഇദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇദ്ദേഹം സ്നേഹിച്ചു കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചങ്ക് പറിച്ചെടുക്കും എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ഒരു കഥാപാത്രമാണ്. വളരെ വിഗ്രസായിട്ടുള്ള, വളരെ ദേഷ്യക്കാരനുള്ള, കോപക്കാരനുള്ള ഒരു കഥാപാത്രം എന്നാണ് ചരിത്രത്തിലും നോവലിലൊക്കെ ഇദ്ദേഹത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇദ്ദേഹം രാജ്യത്തിന്റെ വടക്ക് ഭാഗം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു മകളാണ്, കുണ്ടവ എന്നാണ് ആ യുവറാണിയുടെ പേര്. ത്രിഷ കൃഷ്ണനാണ് ആ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഇവര് രാജ്യത്തിന്റെ മധ്യഭാഗം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു സസ്പെൻസാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള രാജാവ് ആരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പലങ്ങൾ പോലും കിട്ടിയിട്ട് അത്രയധികം ഇന്നും ആൾക്കാർ ആരാധിക്കുന്ന ഒരു രാജാവ് ഏതാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് രാജരാജ ചോളൻ ഒന്നാമൻ. ഇയാൾ ശരിക്കും ശ്രീലങ്കയിലാണ്. ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം മൊത്തമായിട്ട് കീഴടക്കിക്കൊണ്ട് അവിടെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യം മൊത്തമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ചോള സാമ്രാജ്യം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സാമ്രാജ്യമായിട്ട് മാറിയത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു രാജ്യത്തിൻ്റെ ഒരു ജോഗ്രഫി നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവല്ലോ. ഇതാണ് ചോള സാമ്രാജ്യം. ഈ കഥ ശരിക്കും 2 ഫേസിലാണ് നടക്കുന്നത്. ഒരു സ്ഥലത്ത് സുന്ദര ചോളൻ എന്ന് പറയുന്ന ഈ രാജാവ് വയസ്സായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് രോഗം മറ്റൊക്കെ പിടിപെട്ടുകൊണ്ട് ഇനി ആര് രാജ്യം ഭരിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വരാണ്. നമ്മളെല്ലാവരും വിചാരിക്കും ഇനി ഈ 3 മക്കളും കൂടി തല്ലിട്ട് അതിനകത്ത് ഒരാൾ ഈ ഒരു രാജ്യം ഭരിക്കാനായിട്ട് പോകുന്നുള്ളൊരു കാര്യം. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. രാജ്യം ഭരിക്കാനായിട്ട് രാജ്യത്തിൻ്റെ കിരീട അവകാശവുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അനുജൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ബന്ധു ഈ രാജ്യത്തിലൂടെ കടന്നു വരാണ്. അദ്ദേഹത്തിന്റെ പേരാണ് മധുരാന്തക ചോളൻ. ഇവിടെ രാജ്യമാര് ഇനി ഭരിക്കുമെന്നുള്ളൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് മറ്റൊരു സൈഡില് മധുരയില് രാജ്യമാര് കീഴടക്കുമെന്നുള്ളൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുന്ദര ചോളന്റെ മൂത്ത മകനായിട്ടുള്ള ആദിത്യ കരികാലനം വീരപാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രവുമായിട്ട് ഇവർ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് ഇനി മധുര ഭരിക്കും എന്നുള്ളൊരു കാര്യവുമായിട്ട് യുദ്ധത്തിൽ വീരപാണ്ഡ്യൻ തോറ്റ് നാട് കിടന്ന് ഓടാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആദിത്യ കരികാലിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്നേഹിച്ചു കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചങ്ക് പറിച്ചെടുക്കും എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ഒരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് തന്നെ തന്റെ രാജ്യത്ത് വന്ന് രാജ്യം കീഴടക്കാനായിട്ട് വന്ന വീരപാണ്ഡ്യനെ ഏത് വിധേനയും കൊല്ലാനായിട്ട് ആദിത്യ കരികാലൻ തീരുമാനിക്കുകയാണ്. നമ്മുടെ വിക്രത്തിന്റെ കഥാപാത്രം തോടി ഈ വീരപാണ്ഡ്യൻ ചെന്ന് അഭയം തേടുന്നത് നന്ദിനി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ അടുത്താണ്. നന്ദിനി എന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെ അഴകിന്റെ അവസാന വാക്കെന്ന് പറയാൻ പറ്റുന്ന രീതിക്ക് അത്രയും വലിയൊരു വർണ്ണനയാണ് ശരിക്കും ഈ നോവലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഈ നന്ദിനി കേണപേക്ഷിക്കുകയാണ് വീരപാണ്ഡിനെ കൊല്ലരുത്, കാരണം ഇയാൾ എന്റെ അടുത്ത് വന്ന് അഭയം തേടിയത് എന്നുള്ള കാര്യം വെച്ച് ഇവർ ഒരുപാടൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. ആദിത്യ കരികാലിന് നന്ദിനിയോട് ഒരു പ്രേമം മറ്റൊക്കെ തോന്നിയെങ്കിലും അവന്റെ ഉള്ളിലുള്ള ഒരു വാശി, അതായത് ഏത് വിധേനയും ഇവനെ കൊല്ലണം, വീരപാണ്ഡിനെ കൊല്ലണം എന്നുള്ളൊരു വാശി കൊണ്ട് തന്നെ വീരപാണ്ഡിനെ അവളുടെ മുമ്പിൽ വെച്ച് തന്നെ കഴുത്തറത്ത് കൊല്ലാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നന്ദിനിക്കും അടങ്ങാത്ത പക വരാണ്. ഏത് വിധേനയും ഞാൻ ആദിത്യ കരികാലിനെ കൊല്ലും എന്നുള്ളൊരു ശബ്ദം അവിടെ വെച്ചെടുക്കുകയാണ്. പക്ഷേ ഒരു സാധാരണക്കാരിയുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെ ഇത്രയും വലിയ രാജാവിനെ കൊല്ലാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രാജകുടുംബത്തിലോട്ട് കടന്നു ചെല്ലണം. അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് രാജകൊട്ടാരത്തിലോട്ട് കടന്നു ചെല്ലാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രാജകൊട്ടാരത്തിലുള്ള ഒരു വയസ്സായിട്ടുള്ള ഒരു മന്ത്രിയെ ഇവര് പകയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ കല്യാണം കഴിച്ച് രാജകൊട്ടാരത്തിലോട്ട് ചെന്ന് കയറാണ്. അവിടെ ഒരു സൈഡിൽ സുന്ദര ചോളന് 3 മക്കളുമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ 2 വില്ലന്മാരാണ്. ഒരാളെന്ന് പറയുന്നത് മധുരാന്തക ചോളൻ എന്ന് പറയുന്ന ഇവരുടെ ബന്ധു, രാജകൊട്ടാരത്തിന്റെ രാജപദവിക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് മടിക്കാത്ത ഒരു രാജാവ്. മറ്റൊരു സൈഡിൽ ഒരു സ്ത്രീ, ഒരു പെണ്ണ്. അവളുടെ തീരുമാനം എന്ന് പറയുന്നത് ഈ മൂത്ത മകനെ എങ്ങനെയെങ്കിലും കൊല്ലാന്നുള്ള ഒറ്റൊരു തീരുമാനം. മൂത്ത മകനെ കൊന്നാൽ തന്നെ രാജ്യം അവസാനിക്കും എന്നുള്ളൊരു ചിന്തയോടുകൂടി വന്നിരിക്കുന്ന പകയുടെ നിറകുടമായിട്ടുള്ള ഐശ്വര്യ റോയുടെ നന്ദിനി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. മധുരാന്തക ചോളൻ രാജ്യം കീഴടക്കാനായിട്ട് രാജ്യത്തിലുള്ള ഒരുപാട് ആൾക്കാരൊക്കെ, ശിങ്കിടികളൊക്കെ വെച്ചുകൊണ്ട് രാജ്യം കീഴടക്കാനായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ നന്ദിനി എന്ന് പറയുന്ന കഥാപാത്രം പകയുടെ നിറകുടമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീരപാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ അവരുടെ തന്നെ പടയെ ഉപയോഗിച്ചുകൊണ്ട് ആദിത്യ കരികാലിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട്, അതായത് എങ്ങനെ
അല്ലെങ്കിൽ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. മധുരാന്തക ചോളന്റെയും നന്ദിനിയുടെയും ഈ പ്ലാനിങ്ങും മറ്റുമൊക്കെ കൃത്യമായിട്ട് അവിടെ ഒരു മൂന്നാമൻ അറിയുന്നുണ്ടായിരുന്നു. വന്ധ്യദേവൻ എന്ന് പറയുന്നത് ഈ രാജ്യം ഭരിക്കുന്ന മൂന്ന് മക്കളുടെ ഒരു ചങ്ങായിയായിരുന്നു, അവരുടെ ഒരു ദോസ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ആദിത്യ കരികാലിൻ്റെ അടുത്ത് വന്ധ്യദേവൻ വന്ന് ബോധിപ്പിക്കുകയാണ്. ആദിത്യ കരികാലിന് കൃത്യമായിട്ട് മനസ്സിലാകുന്നു താനൊരു പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ആദിത്യ കരികാലൻ ഒരു കുറിപ്പടി, ഒരു ലെറ്റർ എഴുതി വിടാണ്. ആദിത്യ കരികാലൻ ഒരു കുറിപ്പടി വന്ധ്യദേവന്റെ കയ്യിൽ കൊടുത്തു വിടാണ്. അതായത് ഒന്ന് ഇദ്ദേഹത്തിന്റെ അനുജത്തിക്കും മറ്റൊന്ന് ഇദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള സുന്ദര ചോളനും കൂടി കൊടുത്തു വിടാണ്. ഇവരോടെല്ലാം കരുതിയിരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പടി, ഒരു ലെറ്റർ എഴുതി വിടാണ് വന്ധ്യദേവന്റെ അടുത്ത്. വന്ധ്യദേവൻ ആ പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളും ആ രാജ്യത്തിന്റെ വളർച്ചയും ആ രാജ്യത്തിന്റെ എക്കണോമിക് സോഷ്യലുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ കുറെ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതന്നെ ഈ നോവലിൽ ഒരുപാട് കാര്യങ്ങളായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ചോള രാജവംശം ആ രാജ്യത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. വന്ധ്യദേവൻ ഈ കുറിപ്പടി കൊണ്ടുപോയി ആ സമയത്ത് ആദിത്യ കരികാലിനെ കാണണമെന്ന് പേഴ്സണലി സീക്രട്ട് ആയിട്ട് രഹസ്യമായിട്ട് കാണണമെന്നുള്ളൊരു അഭ്യർത്ഥന ശരിക്കും നന്ദിനി അവിടെ വെക്കുകയാണ്. ആദിത്യ കരികാലിന് അറിയായിരുന്നു താൻ കൊല്ലപ്പെടുമെന്നുള്ളൊരു കാര്യമൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നെങ്കിലും അദ്ദേഹം നന്ദിനിനെ കാണാൻ പോവാണ്. നന്ദിനിനെ കാണാൻ പോകുന്നത് മാത്രം നമുക്ക് ഈ നോവലിൽ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതായത് വിക്രം ചെയ്തിരിക്കുന്ന ആദിത്യ കരികാലൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം മരണപ്പെടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് ഇന്നും ഒരു മിസ്റ്ററിയാണ്. എങ്ങനെയാണ് മരണപ്പെട്ടത്? അതായത് നന്ദിനി സ്വയമാണ് കൊന്നത്, അതോ ഒരു പടയെ വെച്ചിട്ടാണ് കൊന്നത് എന്നുള്ള ഒരു കാര്യം ഇതുവരെ പല രീതിക്കുള്ള ഇൻവെസ്റ്റിഗേഷനും പല രീതിക്കുള്ള റിസർച്ചുകളും നടത്തിയിട്ട് അത് ഇന്നും ഒരു മിസ്റ്ററിയായിട്ട് മാത്രമായിട്ട് നിൽക്കുകയാണ്. ആദിത്യ കരികാലൻ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ആദിത്യ കരികാലൻ മൂത്ത മകൻ മരണപ്പെടാണ്. ഇനി രാജ്യം ആര് ഭരിക്കും? രാജ്യത്തിന് ഒരു രാജാവ് വേണ്ടെന്നുള്ളൊരു ചോദ്യത്തിന് ആർക്കും ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. രാജ്യം മൊത്തം ആകെ മൊത്തം ഒരു വിഭ്രാന്തിയിലായി, ഭയങ്കര ഭയപ്പാടിലായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുന്തവ എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ മകള് തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാജരാജ ചോളൻ ഒന്നാമനെ രാജ്യത്തിലോട്ട് വിളിച്ചു വരുത്തുന്നത്. എത്രയും പെട്ടെന്ന് രാജ്യത്തിലോട്ട് വന്ന് രാജ്യം ഭരിക്കണം എന്നുള്ളൊരു കാര്യമായിട്ട് സ്വന്തം അനുജത്തി ഒരു കുറിപ്പടി കൊടുത്തു വിടാണ്. പക്ഷേ അദ്ദേഹം തിരിച്ചു വരാനായിട്ട് തയ്യാറാവുന്നുണ്ട്. തിരിച്ചു വരാനായിട്ട് തയ്യാറായിട്ട് പോലും സ്വന്തം നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി അദ്ദേഹത്തിന് കൃത്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം നാട്ടിൽ ഒരുപാടധികം ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമൊന്നും അദ്ദേഹത്തിന് എന്താണ് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചതി എന്താണ്, വഞ്ചന എന്താണെന്നൊന്നും അറിയാനായിട്ടുള്ളൊരു ശേഷി ഉണ്ടായിരുന്നില്ല. അത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു രാജരാജ ചോളൻ ഒന്നാമൻ എന്നാണ് നോവലിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം. ശരിക്കും നമ്മുടെ ബാഹുബലിയുടെ പോലെ തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുമായിരുന്നില്ല. അങ്ങനെ മധുരാന്തക ചോളൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം രാജ്യം ഭരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. നീണ്ട 16 വർഷത്തെ രാജഭരണത്തിന് ശേഷം അദ്ദേഹത്തിനും ഒരുപാട് രോഗങ്ങളും മറ്റും വന്ന് അദ്ദേഹം മരിച്ചു പോകുന്നു. പിന്നീടാണ് രാജരാജ ചോളൻ ഒന്നാമൻ എന്ന് പറയുന്ന, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന പൊന്നീൻ സെൽവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം രാജ്യം ഭരിക്കുന്നത്. ഈ ഒരു സിനിമയുമായിട്ട് 1001 എന്ന് പറയുന്ന സിനിമയ്ക്ക് ബന്ധമുണ്ടോന്നുള്ളൊരു കാര്യം ചോദിച്ചായിരുന്നു. 1001 എന്ന് പറയുന്നത് പാണ്ഡ്യ ഡൈനാസ്റ്റി അല്ലെങ്കിൽ പാണ്ഡ്യ രാജവംശത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ അവസാനിക്കുന്നിടത്താണ് ശരിക്കും 1001 എന്ന് പറയുന്ന ഒരു കഥ തുടങ്ങുന്നത്. ചോള ഡൈനാസ്റ്റിക്ക് ശേഷം വരുന്ന ആ ഒരു രാജ്യം ഭരിക്കാനായിട്ട് വരുന്ന ഒരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഒരു യുഗമാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ 1001 കാണിച്ചിരിക്കുന്ന പാണ്ഡ്യൻ ഡൈനാസ്റ്റിനെ കുറിച്ചുള്ള ഒരു കാര്യം. ഒരിടത്ത് ചോളൻ സാമ്രാജ്യം അവസാനിക്കുന്ന സ്ഥലത്താണ് മറ്റൊരു സ്ഥലത്ത് പാണ്ഡ്യൻ സാമ്രാജ്യം ഉത്ഭവിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് 1001 പൊന്നീൻ സെൽവനും തമ്മിൽ കൃത്യമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു കഥയുടെ ബേസിൽ തമിഴ്നാട്ടിൽ ഒട്ടനവധിക സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ചെക്ക ചിവന്ത വാനം എന്ന് പറയുന്ന ഈ അടുത്തിറങ്ങിയിരിക്കുന്ന ഒരു സിനിമ, അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മാണ്ഡ സിനിമയായിട്ടുള്ള ബാഹുബലി പോലും ഈ കഥയിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു കഥയാണെന്ന് രാജമൗലി പോലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയൊരു ചരിത്ര പ്രാധാന്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് പൊന്നീൻ സെൽവൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ 30 September വരുന്ന ഒരു സിനിമ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? എന്താണ് ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം പേരിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റൊരു വീഡിയോ പോലെയല്ല. കാരണം അത്രയധികം ചരിത്ര പ്രധാനമായിട്ടുള്ള, അത്രയധികം ആൾക്കാർ അറിയേണ്ടതായിട്ടുള്ള നമ്മളുടെ കൂടിയുള്ള ഒരു ചരിത്രമാണ് ഈ ഒരു സിനിമ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ടു നാൾസ് ബാസ്റ്റ് സൈനിങ് ഔട്ട്. ബൈ.